ഹലോ ഗുട്ടാക്കം, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ശിവഗിരിയിലാണ്. 91st ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. പതിവ് തെറ്റിക്കാതെ ഇപ്രാവശ്യവും ശിവഗിരി പുഷ്പാലങ്കാരങ്ങളാലും ലൈറ്റ് ക്രമീകരണങ്ങളാലും അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങി അതിൻ്റെ മനോഹാരിതയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. നമുക്ക് ശിവഗിരിയിലെയും ചുറ്റുവട്ടത്തെയും രാത്രികാല കാഴ്ചകളൊന്ന് കണ്ടുവന്നാലോ? ശിവഗിരിയിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാണ്. ഇഷ്ടത്തിന് കടകൾ, അമ്മാതിരി കടകൾ, അതായത് ഷോപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റാളുകൾ, ബുക്ക് സ്റ്റാളുകൾ, പാനിപ്പൂരി വിൽക്കുന്നവർ എന്ന് വേണ്ട എല്ലാവരും ശിവഗിരിയിലുണ്ട്. സ്റ്റോളാണ് ഞാൻ ഉദ്ദേശിച്ചത്. കപ്പലണ്ടി കച്ചവടം, അതുപോലെ എല്ലാം, ജ്യൂസ്, ചായ, ബജി എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ അന്നേരം അതിൻ്റെ കൂടെ ഓരോന്നോരോന്ന് വിശദീകരിച്ചും തരാം. ഇത് കൂടാതെ തന്നെ ഇവിടെ വേറെയുണ്ട്, മറ്റേ കറങ്ങുന്ന ചക്രമില്ല, അതെ, അത് ബോള്. ഞാൻ ഈ വഴി അങ്ങോട്ട് പോയി എന്താണ് ഇവിടെ കേക്ക് വെച്ചിട്ടുള്ള ഐസ്ക്രീംസ്, അത് ഏത് വേണേലും ഉണ്ട്. ചോക്ലേറ്റിൻ്റെ ഉണ്ട് ഫ്ലേവറ്, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ഉണ്ട്. സ്റ്റാളുകളായിട്ട് പാനിപ്പൂരി, ബജ്ജിക്കട, അവിടെ തന്നെ ബജ്ജിയുണ്ട്. പിന്നെ നമ്മൾ ബോൾ എറിഞ്ഞ് ഓരോ പ്രൈസ് നടത്തില്ലേ, ആ സാധനമാണിത്. നമ്മൾ ബോൾ ഉരുട്ടി വിടും, അത് ചെല്ലുന്ന നമ്പറുകളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അവർ നമുക്ക് പ്രൈസ് തരുന്നത്. നമ്മളിതുവരെ ഒന്നും നേടിയിട്ടൊന്നുമില്ല. പിന്നെ കണ്ട കുലുക്ക്, ആ സെറ്റ് കുലുക്കാണ് കേട്ടോ. ഇത് മറ്റേ ഇതിൻ്റെ പേരെന്തായിരുന്നു, സംഭവം പൊളിയാണ്. ഇതേ കയറി കഴിഞ്ഞാൽ ഇത് പിള്ളേർ കണ്ട ചവിട്ടി കൈ കൊണ്ട് ചവിട്ടുവാണ്, രസമല്ലേ. ഇത് ആകാശ കപ്പൽ, മുമ്പേ പേരങ്ങ് മറന്നു. ഇത് ആകാശത്തോടെ കറങ്ങുന്ന സാധനം, ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്നും പറഞ്ഞു തരണേ, ഞാനങ്ങ് വിട്ടുപോയി. ഭയങ്കര തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്ക്. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്ന 29th രാത്രിയിലാണ്, അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ട്. 30, 31 അന്യായ തിരക്കായിരിക്കും. ഇവിടെ നമുക്ക് നിൽക്കാനായിട്ട് സ്ഥലം കാണത്തില്ല, അതുപോലെ തന്നെ തിരക്കായിരിക്കും. പദയാത്രയൊക്കെ വരുന്നതിനാൽ നല്ല തിരക്ക് അനുഭവപ്പെടും, നല്ല തിരക്കാണ്. ഇങ്ങനെ കുമളവിടുന്ന സാധനങ്ങൾ ഒരുപാട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഒരുപാട് വഴിയോര കച്ചവടക്കാർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മൈലാഞ്ചി, അതുപോലെ തന്നെ പച്ചകുത്തുന്നവർ, ഈ ബലൂണിനകത്ത് ലൈറ്റൊക്കെ കത്തിച്ച് വയ്ക്കത്തില്ലേ, അങ്ങനെയുള്ള നാടോടികളായിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് കണ്ട പച്ചകുത്തുന്നവരെയാണ്. കുറഞ്ഞ റേറ്റിലവർ പച്ചകുത്തി തരാം കേട്ടോ. എത്രമാത്രം സേഫാണെന്നൊന്നും നമുക്കറിയത്തില്ല. കപ്പലണ്ടി, കടല, പട്ടാണി, പിന്നെ ക്യാബേജ് കൊണ്ടുള്ള കുക്കുംബർ കോമ്പിനേഷനിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതെ, ഇഷ്ടത്തിന് കടകളുണ്ട്. പിന്നെ തീപ്പി വയ്ക്കുന്നവർ, മുടി പിന്നുന്ന ചീപ്പ്, അതാണ്. പിന്നെ കുലുക്കി, ഞങ്ങൾ ഈ രണ്ട് കുലുക്കി അടിച്ചു സെറ്റായത് കേട്ടോ. എൻ്റെ കുലുക്കിയടി കണ്ടു പോകണം, അതാണ് അതിനകത്ത് ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ സംഭവം കളറായി അല്ലേ, ഇങ്ങനെ തോന്നിയില്ലേ. കണ്ട എന്തുമാത്രം പലഹാരങ്ങൾ അയച്ചേക്കുന്നുണ്ടോ, എൻ്റെ ഒന്നും പലതിൻ്റെ പേരറിയത്തില്ല കേട്ടോ, അതാണ് സത്യം. ഇതെല്ലാം കിലോ കണ്ട് 100 രൂപ എങ്ങാണ്ടേ ഉള്ളൂ, എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് തരും. ജിലേബി എല്ലാ തരം ഉണ്ടല്ലോ, മഞ്ഞുണ്ട്, 3 കളറുണ്ടല്ലേ. ആ ഇതും ജിലേബിയാണ്. ഹലുവ, ഇത് മൊത്തം സ്വീറ്റ്സ് ആണ്. ലഡു, പേട, ജിലേബി, പലതരത്തിലുള്ള ലഡുസ് ഉണ്ട്. അതുപോലെ തന്നെ മൈസൂർ പാക്ക്, ഉണ്ണിയപ്പം, ചക്കര,
എല്ലാ സാധനങ്ങളും കേട്ടോ, നമുക്ക് ഒരുമാതിരി നമ്മൾ കഴിക്കുന്ന എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളതായിട്ടുള്ള എല്ലാം. പിന്നെ ബജ്ജി, പൊരി, പോപ്കോൺ, കരിമ്പ് ജ്യൂസിൻ്റെ സ്റ്റാൾ ആണോ, ഇതെല്ലാം ഫുഡ് സ്റ്റാളാണ് ഫുള്ള്. റോഡിൽ നോക്കിയാൽ നല്ല തിരക്കല്ലേ കാണുന്നത്, കണ്ടോ, അപ്പച്ചട്ടികൾ, ഇരുമ്പിൻ്റെ പാത്രങ്ങൾ, തവ എന്ന് വേണ്ട എല്ലാ സാമഗ്രികളും ഇവിടെ കിട്ടും. 3 മുറ 100 രൂപയുള്ളൂ, ലാഭമല്ലേ. ഡാൻസിൻ്റെ പ്രോഗ്രാം എന്നൊക്കെ നടക്കും. വീണ്ടും ഞങ്ങൾ ഇറങ്ങുന്നത് കോമള, ഇവിടെ 4 ഇവിടെ ഗുമ്മാർ കോമള വിളിക്കും. എൻ്റെ പേരുണ്ട് കേട്ടോ, ഒറിജിനലായിട്ട് പേരുണ്ട്, പക്ഷേ എനിക്ക് ഇതിനെ അറിയത്തില്ല. ഇനിയുമാണ് വിസ്മയ ലോകത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലൈറ്റ് തെളിയിച്ചിരിക്കുകയാണ്. ഇഷ്ടത്തിനുണ്ടോ, ഇന്നും രസമെന്ന് അറിയാമോ, ആൽമരം മൊത്തം ലൈറ്റ് തൂങ്ങി നിൽക്കുക കണ്ടോ, നല്ല നീലക്കളർ സെറ്റല്ലേ. രാത്രിയിൽ ഇവിടെ വന്ന് കാണണോ, എന്നാലേ ഞാൻ പറയുന്നത് എത്രത്തോളമാണെന്ന് നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അതിഗംഭീരമായിട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് വർണ്ണശബലമാക്കിയിരിക്കുകയാണ് ശ്രീകൃഷ്ണ. ശാരദാമഠത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്നാ രസമാണ്. ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫായി പോലോ. വൈദിക മഠം മഹാസമിതിയിലേക്കുള്ള വഴി.
ഇത് ബുക്ക് സ്റ്റാളാണ്, ഈ വലത് ഭാഗത്തായിട്ട് കാണുന്നത്. എല്ലാ കൃതികളും ഇവിടെ ലഭ്യമാണ്. ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് സെന്ററുകൾ വന്നല്ല. ഏയ്, ഇവിടുത്തെ ബിൽഡിംഗ് പൊളിച്ചളഞ്ഞല്ലേ. ഓ, ഇവിടെ എല്ലാ കടകളും ഫുള്ള്. ശിവഗിരി തീർത്ഥാടനം ഈ പ്രാവശ്യം ഭയങ്കര സംഭവമാണ്. ഭഗവാനെ കാണാൻ വരുന്നതിലും കൂടുതൽ ആളുകൾ കടകൾ തപ്പിയായിരിക്കും വരുന്നത്. അതിനകത്തൂടെ പൊട്ടശാന്തമാല എന്നിങ്ങനെ എല്ലാം ഇത് പഴയകാല മിഠായികളാണ്. പഴയകാലത്തുണ്ടായിരുന്ന എല്ലാ മിഠായികളും ഈ കടയിൽ ലഭ്യമാണ്. കാരണം എല്ലാം ഉണ്ട്. നമ്മുടെ തേൻ മിഠായി, പഴയകാലത്തുള്ള പിന്നെ എല്ലാം എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ചെടിത്തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വിത്ത് വിത്തുണ്ട്, പൂവുള്ള ചെടികളുണ്ട്, വീട്ടിലേക്ക് ആവശ്യമായ റോസാ ചെടി എല്ലാ സാധനങ്ങളും. ഈ ഗെയിമാണല്ലോ, അറിയാമല്ലോ. പല കടകളും അടച്ച് ഞങ്ങൾ കുറച്ച് താമസിച്ചു പോയി വീഡിയോ എടുക്കാൻ. സ്വീറ്റ്സിൻ്റെ കടകൾ ഇഷ്ടത്തിനുണ്ട്. അങ്ങനെ വിത്ത്, പലതരത്തിലുള്ള വിത്തുകൾ, പിന്നെ ചിന്തക്കട, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടുണ്ട്. ശിവഗിരി തീർത്ഥാടനം ഒരു എക്സ്പോയാക്കി മാറ്റിയല്ലോ ദൈവമേ, എൻ്റെ ഭഗവാനെ. ഇത് കടയോ നോക്കി, ഇഷ്ടത്തിന് സാധനങ്ങൾ. ഫുള്ള് കടകള്, ഫുള്ള് എങ്ങും പോകണ്ട, ഇങ്ങോട്ടിങ് വന്നേച്ചാണ് അല്ലേ. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ നോക്കിയ വാച്ചൊക്കെയുണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങള്, തുണിത്തരങ്ങള് എല്ലാം ഉണ്ട്. രണ്ടെണ്ണം എടുത്ത 20 രൂപയുണ്ട് കേട്ടോ. കുട്ടികൾക്കും ആവശ്യമായ കളിപ്പാട്ടങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബജ്ജിക്കട ലൈവ് സാധനം കേട്ടോ, ഏതെടുത്താലും 20 രൂപ. സ്റ്റീൽ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അവിടെ ഏതെടുത്താലും 20 രൂപ. പാനിപ്പൂരിക്കട, അതുപോലെ തന്നെ തൊപ്പി, കമ്മൽ, കീ ചെയിൻ എന്ന് വേണ്ട എല്ലാത്തിൻ്റെ ഐസ്ക്രീം കട, അതുപോലെ തന്നെ ജേഴ്സികൾ, തുണിത്തരങ്ങൾ എല്ലാം ഉണ്ട്. ഏ കുലുക്കി, അപ്പം എങ്ങനെ ഒരു കുലുക്കി അടിച്ചാലോ. ഓ, ഇപ്പോഴും ശിവഗിരിയുടെ വീതികളിൽ ആളുകളുണ്ട്. സമയത്രായെന്ന് കാണണം നിങ്ങൾക്ക്, 12:21.